90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം. ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാൻ വിശദമായി അരമണിക്കൂറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നു. കെഎസ്എഫ്ഇയിലെ വിജിലൻസ് റെയ്ഡിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിന്നൽ പരിശോധനയിൽ അസ്വാഭാവികതയില്ല. പരിശോധന നടന്നത് വിജിലൻസ് ഡയറക്ടറുടെ അറിവോടെ. കെഎസ്എഫ്ഇയിൽ പോരായ്മയുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. വീഴ്ചയും പോരായ്മയും പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കും. 2019 വിജിലൻസ് 18 പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ഇപ്പോ കെഎസ്എഫ്ഇയുടെ കാര്യത്തിൽ അവർക്ക് ചില പരാതികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയ പരാതി, മറ്റേതെങ്കിലും പരാതിയുടെ ഭാഗമായിട്ടല്ല. ഇതല്ല, ചില പോരായ്മകൾ ഉണ്ട് എന്ന് അവർ കണ്ടെത്തുക, അതിന്റെ ഭാഗമായി അവര് കെഎസ്എഫ്ഇയുടെ സാമ്പത്തിക നിലയെ ബാധിക്കുമെന്നൊരു ശങ്ക അവർക്കുണ്ടാകും, അവർക്ക് ഈ വിജിലൻസിനുണ്ടാകും. ഇതിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 19 വിജിലൻസിന്റെ മലപ്പുറം യൂണിറ്റ് DYSP ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒക്ടോബർ 27 ഈ സോഴ്സ് റിപ്പോർട്ട് പരിശോധിച്ച് സംസ്ഥാനതല മിന്നൽ പരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും എന്ന്. കെഎസ്എഫ്ഇയിലെ വിജിലൻസ് പരിശോധനയിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയെ ഉന്നമിട്ട് CPIMലെ ഒരു വിഭാഗം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് പരിശോധനയ്ക്ക് പിന്നിലെന്ന് നേതാക്കളുടെ വിലയിരുത്തൽ. പരിശോധനയുടെ ഉദ്ദേശശുദ്ധി സംശയിക്കണമെന്ന വിമർശനം CPIയും ഉന്നയിച്ചു. എന്നാൽ രമൺ ശ്രീവാസ്തവയെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. വിജിലൻസ് റെയ്ഡിലോ പോലീസ് നിയമ ഭേദഗതിയിലോ രമൺ ശ്രീവാസ്തവയ്ക്ക് പങ്കില്ല. മാധ്യമപ്രവർത്തകർക്കിടയിൽ വീണ്ടും സിൻഡിക്കേറ്റ് സ്വഭാവം ഉയർന്നുവരുന്നതായും മുഖ്യമന്ത്രിയുടെ വിമർശനം. 2019-18 2020 ഈ 7 എന്ന് പറയുന്ന ഒന്ന് ഒഴിവാക്കുക, 6 ഇത്രയും കാര്യങ്ങൾ ഈ 18, 6, 24 ഈ പരിശോധനകള് മിന്നൽ പരിശോധന ശ്രീവാസ്തവയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലാലും അതിന് അവർക്ക് അവരുടേതായ ഒരു ക്രമമുണ്ട്. ആ ക്രമം വെച്ചാണ് നടക്കുന്നത്, അതിന്റെ ഭാഗമായാണ് കാര്യങ്ങൾ നടക്കുക. അതിന് ശ്രീവാസ്തവക്ക് ഒരു റോളും ഇല്ല, അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കെഎസ്എഫ്ഇയിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് രഹസ്യ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് റെയ്ഡിനായി വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിലാണ് രഹസ്യ പരിശോധനയിലെ കണ്ടെത്തലുകൾ പരാമർശിച്ചത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ അവധി വെട്ടിച്ചുരുക്കി വ്യാഴാഴ്ച ജോലിയിൽ പ്രവേശിക്കും. ക്രമക്കേട് കണ്ടെത്തിയ ബ്രാഞ്ചുകളിൽ അടിയന്തരമായി ആഭ്യന്തര ഓഡിറ്റിംഗ് തുടങ്ങി. കെഎസ്എഫ്ഇയിലെ വിജിലൻസ് പരിശോധനയിൽ ഇനി വിവാദത്തിനില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. വിവരങ്ങൾ ചോർന്നത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. കെഎസ്എഫ്ഇയെ പറ്റി മാധ്യമങ്ങളിൽ വന്ന പോരായ്മകൾ പരിശോധിക്കും. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിട്ടുണ്ട്, ആ പരിശോധന റിപ്പോർട്ട് വരട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചോളാം. ചിട്ടികളെക്കുറിച്ച് കൃത്യമായ ഒരറിവുമില്ലാതെയാണ് വിജിലൻസ് പരിശോധന നടത്തിയതെന്ന് കെഎസ്എഫ്ഇ ചെയർമാൻ പീലിപ്പോസ് തോമസ് പറഞ്ഞു. വീഴ്ചയുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. കെഎസ്എഫ്ഇയോട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വാധീനം അന്വേഷണത്തിലുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളോട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വാധീനം ഇതിലില്ലേ എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. അത് വിജിലൻസ് ഉത്തരം പറയേണ്ടത് അവരെ ആരാ നിയന്ത്രിക്കുന്നത്, ആരാ സ്വാധീനിക്കുന്നത്, അവരുടെ നടപടികൾ സ്വാധീനത്തിന് വിധേയമായിട്ടാണ് അവർ പറയട്ടെ. ഈ പരിശോധന നടക്കുമ്പോൾ തന്നെ പാടില്ല, പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഫീലിങ്ങാണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു, ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. കെഎസ്എഫ്ഇയിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെഎസ്എഫ്ഇ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ കേന്ദ്രമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതുവരെ ഈ സ്ഥാപനത്തെ പറ്റി പരാതി ഉണ്ടായിരുന്നില്ല. ഇടതു മുന്നണിയുടെ 4.5 ഭരണം കൊണ്ട് കെഎസ്എഫ്ഇ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനമായി മാറി.
വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സിപിഎമ്മിന്റെ പോഷക സംഘടനയായി പ്രവർത്തിക്കണമോ? പ്രതിപക്ഷത്തിരിക്കുന്ന എംഎൽഎമാർക്കെതിരെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. കെഎസ്എഫ്ഇയിൽ നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കുക ഉൾപ്പെടെയുള്ള ഗുരുതരമായ അഴിമതികൾ അന്വേഷിക്കാൻ പാടില്ല. വിജിലൻസിനെ കൂട്ടരെ തത്തയാക്കുന്ന അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അന്വേഷിപ്പിക്കും, അല്ലാത്ത അന്വേഷിക്കാൻ പാടില്ല. പരിശോധനയ്ക്ക് അനുമതി നൽകിയ മുഖ്യമന്ത്രിയെ ധനമന്ത്രി വെല്ലുവിളിക്കുകയാണെന്നായിരുന്നു കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐടി പദ്ധതികളിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് വിലക്കേർപ്പെടുത്തി സംസ്ഥാന സർക്കാർ. രണ്ടു വർഷത്തേക്കാണ് നടപടി. വിദ്യാഭ്യാസ യോഗ്യത പോലും നോക്കാതെ സ്പേസ് പാർക്ക് പദ്ധതിയുടെ സുപ്രധാന പദവിയിൽ ഒരാളെ നിയമിച്ചു. കരാർ നിയമനങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സ്പേസ് പാർക്കിലെ സ്വപ്ന സുരേഷിന്റെ നിയമനമാണ് നടപടിക്ക് ആധാരമെങ്കിലും ഐടി വകുപ്പിന്റെ ഉത്തരവിൽ സ്വപ്ന സുരേഷിന്റെ പേരോ നിയമനമോ പരാമർശിച്ചിട്ടില്ല. അതിനിടെ സ്വപ്ന സുരേഷിന്റേതുൾപ്പെടെ കെഎസ്ഐടിഐയിലെ നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. നിയമനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സർക്കാരിനെ സമീപിച്ചിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. വടകരയിലെ ഹെഡ് ഓഫീസിലാണ് പരിശോധന നടന്നത്. സിഎം രവീന്ദ്രന്റെ നിക്ഷേപം കണ്ടെത്താനായാണ് റെയ്ഡ് നടത്തിയതെന്നാണ് സൂചന. സിഎം രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ഒന്നും ലഭിച്ചില്ലെന്നാണ് വിവരം. പരിശോധനയിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും വിശദീകരണവുമായി രംഗത്തെത്തി. എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് ഇഡി സംഘത്തെ ബോധ്യപ്പെടുത്തിയതായി ഊരാളുങ്കൽ സൊസൈറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ ചേലേലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സി എൻ രവീന്ദ്രന് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. കോടതിയോട് രഹസ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും. ചുറ്റും പോലീസുകാർ ഉള്ളതിനാൽ വീഡിയോ കോൺഫറൻസിൽ ഒന്നും പറയാനാകുന്നില്ലെന്നും ഇവർ കോടതിയെ അറിയിച്ചു. തുടർന്ന് അഭിഭാഷകർ വഴി കാര്യങ്ങൾ എഴുതി നൽകാൻ കോടതി നിർദ്ദേശം നൽകി. അഭിഭാഷകരെ കാണാൻ പ്രതികൾക്ക് സമയം നൽകി. വിദേശത്തേക്ക് പണം കടത്തിയ സംഭവത്തിൽ എം ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴി ലഭിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കി. സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവരെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. വിദേശ കറൻസി കടത്തിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടതായി ബോധ്യപ്പെട്ടെന്ന് കോടതി. വിദേശ കറൻസി കടത്തിൽ ഇവർ ഗൌരവതരമായ ഇടപെടൽ നടത്തി. കസ്റ്റംസ് മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച മൊഴിയിലാണ് ഇക്കാര്യം ഉള്ളതെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇവർ കോൺസുലേറ്റ് അധികൃതരുമായി മികച്ച ബന്ധമുണ്ടാക്കുകയും ഗൂഢാലോചന നടത്തുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്തതായി കോടതി. സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും കസ്റ്റഡി ഉത്തരവിലാണ് പരാമർശം. മൊഴി അതീവ ഗൌരവമുള്ളതാണെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എംഎൽഎയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഗൂഢാലോചനയടക്കം കണ്ടെത്തേണ്ടതുള്ളതിനാൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്നും അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നുമുള്ള സർക്കാർ വാദം കോടതി അംഗീകരിച്ചു. ആവശ്യമെങ്കിൽ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്ന് ജയിൽ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. പാലാരിവട്ടം പാല വഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. വി കെ ഇബ്രാഹിംകുഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊച്ചി ലേക് ഷോർ ആശുപത്രിയിലെത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അസുഖബാധിതനായതിനാൽ കർശന ഉപാധികളോടെ ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയത്. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് ഡിവൈഎസ്പി വി ശ്യാംകുമാർ വ്യക്തമാക്കി. അത് പരിശോധിച്ചതിന് ശേഷം പറയാം. തുടർവസ്തുകൾ ഉണ്ടാവും ഉടനെ സാർ? അതും പരിശോധിച്ചതിന് ശേഷം പറയാൻ പറ്റും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മടങ്ങി. അതെ. സംസ്ഥാനത്തിന് 3,382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,880 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 405 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 6,055 പേർ രോഗമുക്തി നേടി. 21 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 34,689 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. ഇന്ന് സംസ്ഥാനത്ത് 3,382 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 21 പേരാണ് മരണമടഞ്ഞത്. 61,894 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. രാജ്യത്തെ കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും.
വാക്സിന് അനുമതി നൽകുന്നതും വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. ഇന്ന് പ്രധാനമന്ത്രി മൂന്ന് വാക്സിൻ നിർമ്മാതാക്കളുമായി ചർച്ച നടത്തി. വാക്സിൻ വിവർത്തന പ്രവർത്തനങ്ങളിൽ ശാസ്ത്രജ്ഞർ കാട്ടുന്ന മികവിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38,772 പുതിയ പോസിറ്റീവ് കേസുകളും 443 മരണവും റിപ്പോർട്ട് ചെയ്തു. വ്യാപനം രൂക്ഷമാകുന്ന രാജസ്ഥാനിൽ നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. മഹാരാഷ്ട്രയിൽ 5,554 പേർക്കും ബംഗാളിൽ 3,367 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ പുറത്തുവരാനുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സത്യങ്ങൾ പുറത്തുവരുമ്പോൾ വേദനിക്കുന്ന ചിലരുണ്ടാകും. താനായി ആരെയും വേദനിപ്പിക്കില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്കെതിരെ പടയൊരുക്കമുണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിവാദത്തിന് പിന്നിലുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ദോഷവും സംഭവിക്കുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കുറ്റം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എല്ലാം പുറത്തുവരും എന്നുള്ളതാണ്. ഇപ്പം വന്നിരിക്കുന്നതും പൂർണ്ണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും കുറെ യാഥാർത്ഥ്യങ്ങളോട് രംഗത്ത് പുറത്തു വരാനുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യും. അത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ വെളിപ്പെടുത്തുമ്പം അതിനകത്ത് വേദനിക്കുന്ന ചിലരുണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാർഷിക നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. പ്രതിപക്ഷം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് കർഷക പ്രക്ഷോഭം ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് നിയമമുണ്ടായത്. കർഷകർക്ക് ഇക്കാര്യം ബോധ്യമാകുമെന്നും നരേന്ദ്രമോദി വാരണാസിയിൽ പറഞ്ഞു. कानूनी संरक्षण भी मिला है. अपप्रचार किया जाता है कि भाई फैसला तो ठीक है लेकिन पता नहीं इससे आगे चलकर क्या क्या होगा. और फिर कहते हैं ऐसा होगा जो अभी हुआ ही नहीं है, जो कभी होगा ही नहीं, उसको लेकर समाज में भ्रम फैलाया जाता है. അതേസമയം കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃഷിമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കർഷക സംഘടനാ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു. നാളെ തന്നെ ചർച്ച നടത്താനുള്ള സാധ്യതയാണ് കേന്ദ്ര സർക്കാർ തേടുന്നത്. അതേസമയം സമരം ഇടനിലക്കാരുടേതാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കർഷക സംഘടനകൾ. ഇത്രയും വലിയ കള്ളം പറയുന്ന പ്രധാനമന്ത്രിയെ ഇതുവരെ രാജ്യം കണ്ടിട്ടില്ല. തങ്ങളെ കേട്ടില്ലെങ്കിൽ അതിന്റെ വില നൽകേണ്ടി വരുമെന്നും സംയുക്ത കർഷക മോർച്ച നേതാക്കൾ പറഞ്ഞു. ആവശ്യങ്ങളിൽ 2 ദിവസത്തിനകം തീരുമാനമായില്ലെങ്കിൽ ഡൽഹിയിലേക്കുള്ള മുഴുവൻ പാതകളും സ്തംഭിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ ഡൽഹി അതിർത്തിയിൽ സുരക്ഷാ സന്നാഹം ശക്തമാക്കി. സിംഗുവിന് പുറമെ തിക്രി അതിർത്തിയും അടച്ചതോടെ പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. आज 4 दिन से देश के किसान अपने मन की बात मोदी जी को सुनाने आए हैं. तो हमने जो मोदी जी को बोला है कि किसानों के मन की बात सुनो वरना आपको बहुत महंगा पड़ेगा और इसका जो सबक आपको मिलेगा आप और आपकी पार्टी और ये रूलिंग पार्टी और भारत सरकार को हमेशा हमेशा याद रहेगा. इसके लिए हमारे किसान आर पार की लड़ाई लड़ने के लिए आए हैं. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം നാളെ പുലർച്ചെയോടെ ചുഴലിക്കാറ്റാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തൊടും. തെക്കൻ കേരളവും തെക്കൻ തമിഴ്നാടും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ ആദ്യഘട്ടമായ പ്രീ സൈക്ലോൺ വാച്ചിലാണ്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ വ്യാഴാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. നിലവിൽ ലഭിച്ച മുന്നറിയിപ്പില് December 3 കന്യാകുമാരിയുടെ അടുത്തുവരെ ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് ഉള്ളത്. അസാധാരണമായ ഒരു ചുഴലിക്കാറ്റ് രൂപീകരണമാണ് നടക്കുന്നത്. കേരളത്തിൽ ഈ കാറ്റിന്റെ ശക്തി എത്രമാത്രം ഉണ്ടാകുമെന്ന് വരും മണിക്കൂറുകളിൽ
വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിക്കുന്നത്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. കോവിഡ് രോഗികൾക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാം. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് അസുഖം ബാധിച്ചവരുടെയും ക്വാറന്റീനിൽ ഉള്ളവരുടെയും ലിസ്റ്റ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. ഇതുപ്രകാരമാണ് ബാലറ്റ് വിതരണം. വോട്ടിംഗ് ദിവസം സ്പെഷ്യൽ വോട്ടർമാർക്ക് വീടിനകത്ത് വെച്ച് വോട്ട് രേഖപ്പെടുത്താം. കോവിഡ് 19 രോഗ പശ്ചാത്തലത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. സാധാരണ രീതിയിൽ പോളിംഗ് ഓഫീഷ്യൽസിന് മാത്രമാണ് പോസ്റ്റൽ വോട്ടിൻ്റെ സൗകര്യമുണ്ടായിരിക്കുക. എന്നാൽ ഇപ്രാവശ്യം കോവിഡ് 19 രോഗികൾക്കും അതുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ടിൻ്റെ സൗകര്യമുണ്ടാകും. ബത്തേരി നായ്ക്കട്ടിയിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. 20 ലക്ഷം രൂപയും 22 പവൻ സ്വർണവും കവർന്നു. മാളപ്പുറയിൽ അബ്ദുൽ സലീമിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു മോഷണം. രാവിലെ കോഴീനെ വിടാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പൊ തുറന്നു നോക്കിയപ്പോഴാണ് മൊത്തം നാല് വലിച്ചിട്ടുള്ളത്. ഒരു 10-21 ലക്ഷം രൂപ 25 പവൻ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫിംഗർ പ്രിന്റ് പരിശോധന വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബി പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഹോസ്തൂർ കോടതി നാളെ വിധി പറയും. കേസ് കെട്ടിച്ചമച്ചാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിഭാഗം ഹോസ്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. കേസിന്റെ തുടക്കം മുതൽ പ്രദീപ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രോസിക്യൂഷന്റെ നീക്കം. സാക്ഷികളടക്കം പ്രദീപിനെതിരെ മൊഴി നൽകിയിരിക്കുന്ന ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് കേസ് അട്ടിമറിക്കാൻ ഇടയാകുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിലും പ്രതി നിസ്സഹരിക്കുകയാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ ബോധിപ്പിച്ചു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാരായ ചില പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണ് കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ശബരിമലയിൽ തെർമൽ സ്കാൻ സംവിധാനം ഒരുക്കി ദേവസ്വം ബോർഡ്. തെർമൽ സ്കാനിൽ കൂടുതൽ താപനില രേഖപ്പെടുത്തിയാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ നിരീക്ഷണത്തിന് വിധേയരാകണം. വലിയ നടപ്പന്തൽ, സന്നിധാനം, ഉദ്യോഗസ്ഥർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്ന ഗേറ്റ്, പോലീസ് മെസ് ദേവസ്വം മെസ് തുടങ്ങിയ ഇടങ്ങളിലാണ് നിലവിൽ തെർമൽ സ്കാൻ സംവിധാനം. കൂടാതെ 18-ാം പടി, വഴിപാട് കൌണ്ടറുകൾ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പ്രതിരോധത്തിന് സുരക്ഷാ ഉപകരണങ്ങളും കൈമാറി. ബാർ ഉടമ ബിജു രമേശിനെതിരെ കോടതിയിൽ ഹർജി. ബാർ കോഴക്കേസിൽ വ്യാജ തെളിവ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് പരാതി. ശബ്ദരേഖ അടങ്ങിയ സി ഡി വ്യാജമെന്ന് കണ്ടെത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അഭിഭാഷകനായ ശ്രീജിത്താണ് പരാതിക്കാരൻ. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. ഇടുക്കി നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങിയതിനിടെ കാണാതെ യുവാക്കളുടെ മൃതദേഹം ലഭിച്ചു. മുരിക്കാശ്ശേരി പാട്ടത്തിൽ സജോമോൻ ബാബു, മുരിക്കാശ്ശേരി ഇഞ്ചനാട് സോണി ഷാജി എന്നിവരാണ് മരിച്ചത്. 7 പേർ അടങ്ങുന്ന കുടുംബം ഇന്ന് ഉച്ചയോടെയാണ് തൂവൽ അരുവി സന്ദർശിക്കുവാൻ എത്തിയത്. തുടർന്ന് കുളിക്കാനിറങ്ങിയ ഇരുവരെയും കാണാതാവുകയായിരുന്നു. നെടുങ്കണ്ടം ഫയർഫോഴ്സും പോലീസും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കിട്ടിയത്. എറണാകുളം ചക്കരപ്പറമ്പിൽ KSRTC ബസ് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി അരുൺ സുകുമാർ ആശുപത്രിയിൽ എത്തിച്ചു ഉടൻ മരിച്ചു. ഫ്ലൈറ്റിൽ വണ്ടി വന്നിരുന്നു. അവിടെ കുറച്ചു നേരം ഒരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നാണ് പറയുന്നത്. എനിക്കറിയില്ല. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ സംഭവിച്ചായിരിക്കും ഉറങ്ങിയതാണെന്ന്, ഉറങ്ങാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ രാത്രി 23:30 പോകുന്ന വണ്ടിയാണ്. 200 നിന്ന് കോഴിക്കോട് സർവീസാണ്. 30 യാത്രക്കാരുണ്ടായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇടിയുടെ മരം കടപുഴകി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. KSRTC ദീർഘദൂര സർവീസുകളിൽ ക്രൂ ചേഞ്ചിംഗ് സംവിധാനം നാളെ മുതലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വൈറ്റില KSRTC അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സർക്കാർ ധനസഹായം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബംഗളൂരുവിലേക്കും വടക്കൻ കേരളത്തിലേക്കുമുള്ള സർവീസുകളിലാണ് ഇത് നടപ്പാക്കുക. മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 അനുസരിച്ചുള്ള
ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ മുതൽ തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിൽ ഈ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ക്രൂ ചേഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടാക്കും. അതേസമയം ദീർഘദൂര സർവീസുകളിൽ കണ്ടക്ടർ കം ഡ്രൈവർ സംവിധാനമാണ് നേരത്തെ ഉണ്ടായിരുന്നതെന്നും അത് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 1,15,00,000 രൂപ വില വരുന്ന സ്വർണം പിടികൂടി. സംഭവത്തിൽ മലപ്പുറം സ്വദേശി സലാം അറസ്റ്റിൽ. 2 വ്യത്യസ്ത കേസുകളിലായി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2,311 ഗ്രാം സ്വർണമാണ് എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ദുബായിൽ നിന്നും സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ മലപ്പുറം സ്വദേശി സലാമിൽ നിന്നാണ് 1,568 ഗ്രാം സ്വർണം പിടികൂടിയത്. സ്വർണം മിശ്രിത രൂപത്തിലാക്കി ഹാൻഡ് ബാഗേജിൽ വിദഗ്ധമായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുമ്പോഴാണ് പിടിയിലായത്. ഇതേ വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നാണ് ഒളിപ്പിച്ചു വെച്ച നിലയിൽ 1,262 ഗ്രാം സ്വർണ്ണ മിശ്രിതം പിടികൂടിയത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.